നമസ്കാരം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായ ജസ്ന തിരോധാന കേസ് തിരുവനന്തപുരം സി ജി എം കോടതി ഇന്ന് പരിഗണിക്കും കേസ് അന്വേഷിച്ച സി ബി ഐയുടെ റിപ്പോർട്ട് തള്ളണമെന്നാണ് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് സി ബി ഐ നിരവധി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ വിട്ടുപോയതായും ജസ്നയുടെ പിതാവ് ചൂണ്ടിക്കാട്ടുന്നു ജസ്നയുടെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായി അന്വേഷിച്ചതാണെന്ന് സി ബി ഐ കോടതിയിൽ വ്യക്തമാക്കി വിശ്വസനീയമല്ലാത്ത മൊഴികൾ തള്ളിക്കളഞ്ഞു എന്നും സി ബി ഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനുള്ള മറുപടി ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കും പത്തനംതിട്ട വെച്ചുച്ചിറയിൽ നിന്ന് കാണാതായ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനാകാതെയാണ് സി ബി ഐ കേസന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പുലിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയ്ക്ക് വെച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സിബിഐ അന്വേഷണം നടത്തിയില്ലെന്നും ജസ്നയുടെ അച്ഛന്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു ജസ്നയെ ഒരു സുഹൃത്ത് ചതിച്ചതായി സംശയിക്കുന്നു ജസ്നയ്ക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടന്നില്ല ജസ്നയുടെ കൂടെ പഠിച്ച അഞ്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് അന്വേഷിച്ചില്ല കോളേജിന് പുറത്ത് ജസ്ന എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയില്ല എന്നും ജസ്നയുടെ പിതാവിന്റെ ഹർജിയിൽ പറയുന്നു ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് സി ബി ഐ റിപ്പോർട്ട് ജസ്ന മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജസ്ന മരിച്ചു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു സി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ സാഹചര്യത്തിൽ സി വിശദീകരണ റിപ്പോർട്ടിന് ഏറെ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്നയെ കാണാതാകുന്നത് അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു ഇതിലൊന്നും ഒരു തെളിവും കിട്ടിയില്ല ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും ഒക്കെ പരിശോധന നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായവും തേടി എന്നാൽ എവിടെയും ഒരു തെളിവും കിട്ടിയില്ല കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരാമെന്നും തിരുവനന്തപുരം സി ജി എം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സി ബി ഐ പറയുന്നുണ്ട് ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ജസ്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാക്കുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ കേസേറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത സി ബി ഐക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവുമുണ്ടായില്ല അച്ഛനും സുഹൃത്തിനുമെതിരെയായിരുന്നു ചിലർ സംശയം ഉന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തി തിരോധാനത്തിൽ രണ്ടുപേർക്കും ഒരു പങ്കുമില്ല എന്ന് തെളിഞ്ഞു കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നു ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിന് അയച്ചത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ജസ്നയെ കാണാനില്ല എന്ന റിപ്പോർട്ട് ചെയ്ത് ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവം ഉണ്ടായെന്ന റിപ്പോർട്ടിൽ സിബിഐ പറയുന്നുണ്ട് ഗോൾഡൻ അബറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്നും പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി പറയുന്നു